श्री महागणपते नमः। എല്ലാവർക്കും നമസ്കാരം। ചൂഷ സംഗീതയാത്ര എന്ന പുതിയ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം। ഞാൻ പി വിജയൻ। ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുംഭക്കൂറിന്റെ അല്ലെങ്കിൽ കുംഭ ലഗ്നക്കൂറിന്റെ ലഗ്നരാശിയുടെ ജീവിത വീക്ഷണവും പ്രത്യേകതകളുമാണ് പറയാൻ പോകുന്നത്। ഓരോ രാശി കൂറിൽ ജനിച്ചവർക്കും അതിന്റേതായ പ്രത്യേകതകളും ആ രാശിയുടെ സ്വഭാവവും കാണിക്കും। അതേപോലെ അതിന്റെ വീഡിയോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്। ഇന്ന് കുംഭലഗ്നക്കൂറിന്റെയാണ്। അവിട്ടം മരച്ച് അദ്ദേഹം പൂരിട്ടാതി മുക്കാല് കുംഭക്കൂറിൻ്റെ ഇവരുടെ ജീവിത വീക്ഷണവും പ്രത്യേകതകളുമാണ്। സ്വഭാവ ജീവിത രീതി, ഈ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്। അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക। തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്। ഈ ശനി മന്ദകാരകനാണ്, മെല്ലെ പോക്ക് എന്നുള്ള നിലപാട്. ആർക്കിക്കോണ ശനിമന്ത ഭാസ്കര് സൂര്യപുത്രൻ അതനെന്ന് നീലമാം പങ്കുസ ഒരു മൃതി എന്ന് പേർ വരും കാലനെന്നു മസിതന്നു പേരിവ. ആർക്കിക്കി കോണൻ ശനി മന്ദൻ ഭാസ്കരി സൂര്യപുത്രൻ നീലൻ പങ്കു സൗരി മൃതി കാലൻ മസിതൻ, ഇതൊക്കെ ശനിയുടെ പേരാണ്. ഈ കുംഭം രാശി എന്ന് പറയുന്നത് രാശിചക്രത്തിൽ പതിനൊന്നാമത്തേതാണ്, സ്ഥിരരാശിയാണ്. ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 4 നാഴിക 19 വിനാഴികയാണ്. ഗോചരാശിയാണ് കുംഭം. കറുപ്പ് നീല ചാരനിറം, ഇത് ഭാഗ്യവർണ്ണങ്ങളാണ്. ശനിക്ക് 7 മുഖം ആണുള്ളത്. കാമദേവൻ, ധർമ്മശാസ്താവ്, മുത്തപ്പൻ എന്നിവ ദേവതയാണ്. ഇന്ദ്രനീലം രത്നം. ശനിയുടെ ശനിദോഷം മാറാനും ശനിയുടെ ദശ വളരെ മോശമാത്ത അവസ്ഥയുള്ള ജാതകക്കാർക്കും ശനി വളരെ ബലം കുറഞ്ഞ അവസ്ഥയുമുണ്ടെങ്കിൽ ഈ ഇന്ദ്രനീല രത്നം മോതിരമായിട്ട് ധരിക്കുന്നത് നല്ലതാണ്. വസുക്കൾ ആണ് ഇതിൻ്റെ ദേവത. ഇത് പുരുഷരാശിയാണ്. ക്രൂര സ്വഭാവം. കാലം എന്ന് പറയുന്നത് പകലാണ്. ദിക്ക് പടിഞ്ഞാറ്. ശീർഷോദയമാണ്. നരരാശി കൂടിയാണ്. ഇതിൽ ജനിച്ചവർക്ക് നല്ല ശരീരപുഷ്ടി ഉണ്ടാവുകയും തടിച്ച കഴുത്തും ഉണ്ടായിരിക്കുകയും ചെയ്യും. നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും, ആരെയും ആകർഷിക്കും. പല്ല് വികൃതമാകാൻ സാധ്യതയുണ്ട്. ഇവർ പ്രതിഭാശാലികളായിരിക്കും, മുഖസ്തുതിക്ക് വഴങ്ങാറില്ല. നല്ലവണ്ണം ചിന്തിച്ചിട്ട് മാത്രമേ ഇവർ പ്രവർത്തിക്കാറുള്ളൂ. ഉള്ളു തുറന്ന് പറയുന്നവരും സ്വാർത്ഥത ഇല്ലാത്തവരും ആണ്. പരോപകാര തൽപരർ ആയിരിക്കും. മനുഷ്യത്വമുള്ളവരും സമുദായ സേവകരും ഇവരിൽ കാണപ്പെടും. കൂടെ കൂടെ അഭിപ്രായം പറയുന്ന സ്വഭാവക്കാരല്ല ഇവർ. രോമത്തിന് തവിട്ട് നിറം കലർന്നിരിക്കും. ഏതെങ്കിലും കാര്യത്തിൽ ഉറച്ച് പ്രവർത്തിക്കാൻ ഇവർ സമർത്ഥന്മാരാണ്. ശരീരം കൊഴുപ്പുള്ളവരായിരിക്കും. കൂടാതെ ചിലർ പൊക്കം കുറഞ്ഞവരും ഇവരിൽ കാണപ്പെടും. കഴുത്ത് മാംസളമായിരിക്കും. തല സാമാന്യമായി ഒത്ത വൃത്തമായിരിക്കും. കുംഭം രാശി പരലോക സുഖപ്രദമാണ്. സേവന കാര്യങ്ങളിലാണ് ഇവർക്ക് താല്പര്യം. മനസ്സ് എപ്പോഴും ചിന്തയിൽ മുഴുകിയിരിക്കും. രോഗപ്രതിരോധ ശക്തി കുറയുന്നതുകൊണ്ട് പകർച്ചവ്യാധികൾ ഇവർക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. വളരെ വൃത്തിയുള്ള ജീവിത രീതി നയിച്ചാൽ രോഗമുണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. ഇവർക്ക് വാതാദി ക്ലേശമുണ്ടാകും. തണുപ്പ് താങ്ങാനുള്ള കഴിവ് ഇവർക്ക് കുറവാണ്. ഇവരുടെ കണങ്കാലുകൾക്ക് രോഗങ്ങൾ ബാധിക്കാൻ എളുപ്പമാണ്. കാലിൽ ഞരമ്പുകൾ തടിക്കുന്ന രോഗവും ബാധിക്കും. രക്തസമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ്. ഔഷധം, പൊതുജന സേവനം, ഏതെങ്കിലും ദ്രവപദാർത്ഥങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട തൊഴിൽ ഉണ്ടായിരിക്കും. മറ്റു തൊഴിലുകൾ കണക്കെടുത്ത് പുസ്തക വ്യാപാരം, പ്രസ്, ശാസ്ത്രജ്ഞന്മാർ, സംഗീതജ്ഞന്മാർ, ചിത്രരചന എന്നിവയിലും ഏർപ്പെടാം. പല തൊഴിലുകളിലും ഇവർക്ക് സാമർത്ഥ്യം ഉണ്ടായിരിക്കും. കൂടാതെ ഗൃഹനിർമ്മാണം, ഗൃഹ വീടിൻ്റെ ആയിട്ടുള്ള ബിടെക് ഈ രീതിയിലെല്ലാം ഇവർക്ക് ശോഭിക്കുന്ന ആൾക്കാർ ഇവരിൽ കാണപ്പെടും. ഇവർ എല്ലാവരെയും അനുസരിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്.
കൂടാതെ വിശ്വസ്തരും ആയിരിക്കും. ഇവരുടെ സന്താനങ്ങൾ മാതാക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഒരേ സമയത്ത് രണ്ട് വിധത്തിലുള്ള സ്വഭാവം ഇവർക്ക് കാണിക്കാൻ സാധിക്കും കഴിയും. വരുന്നത് വരട്ടെ എന്നുള്ള ഭാവത്തോടും ചിന്തയോടും കൂടിയാണ് ഓരോ കാര്യവും പ്രവർത്തിക്കുക. കുംഭലഗ്നക്കാരായ സ്ത്രീകൾ എപ്പോഴും ആഭരണ വസ്ത്രാദികളും അലങ്കാര വസ്തുക്കളും അണിയുന്നവരായിരിക്കും. പൊതുകാര്യങ്ങളിൽ പ്രസിദ്ധരാകുന്നതാണ് ഇക്കൂട്ടാരും. ലോഹവ്യാപാരം, റെയിൽവേ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, പാലം, ശസ്ത്രക്രിയ എന്നിവ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുന്നിൻ പ്രദേശങ്ങൾ, അരുവികൾ, ഗുഹകൾ, കിടങ്ങുകൾ, ജനാലകൾ, സംഗീതോപകരണങ്ങൾ, കൂണിപ്പടി എന്നിവയും ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലവും വസ്തുക്കളുമാണ്. ഇവർ ഭാഗ്യത്തിൻ്റെ ആരംഭം കണ്ടു കഴിഞ്ഞാൽ വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നവരാണ്. നല്ല ദിവസം എന്ന് പറയുന്നത് വ്യാഴം, വെള്ളി, ചൊവ്വ, തിങ്കൾ. നല്ല നിറം മഞ്ഞ, ചുവപ്പ്, വെള്ള. ഉത്സാഹക്കുറവ്, ഏകാന്തതയിൽ കഴിഞ്ഞുകൂടാനുള്ള ആഗ്രഹം എപ്പോഴും ഇവർക്കുണ്ടാകും. മറ്റുള്ളവരോട് ചെറിയ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന പ്രകൃതക്കാരായിരിക്കും. തൻ്റെ അടുത്ത് വരുന്നവരെ ദുഃഖിപ്പിക്കാതെ ഇരിക്കുക, നിരാശപ്പെടുത്തരുത്, ഏകാന്തതയിൽ കഴിയരുത്. അതൊന്ന് മാറ്റിയെടുക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നു. കരബളസിരാല കരലോമശ ദീർഘത്തനു പൃഥുചരണോരു ജഗനാസ് ജഗനാസ്യ കടീർബതിര പരമനിതാർത്ഥ പാപരതി ക്ഷയവൃദ്ധി യുദ്ധ പ്രിയ കുസുമാനുലേപന സുഹൃത് കടജോദ്വസഹ അദ്വസഹ. യാത്രാക്ലേശവും യാത്രാ ദുരിതങ്ങളും സഹിക്കുന്നവരായിരിക്കും, കൂടാതെ യാത്ര ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും. യാത്രക്ക് പൊതുവെ ഇവർക്ക് താല്പര്യവും എപ്പോഴും ഉണ്ടാകും. നീണ്ട കഴുത്തോടു കൂടിയവനും എഴുന്നു നിൽക്കുന്ന ഞരമ്പുകൾ ഉള്ളവരും ധാരാളം രോമം നിറഞ്ഞതും നീളമുള്ള ശരീരം, കാൽപാദം, തുടകൾ, പുറം അരയുടെ ഉൾഭാഗം, അരക്കെട്ട് എന്നിവ ഉള്ളവരും കേൾവി ശക്തി കുറഞ്ഞവരുമായിരിക്കും. ഇവർ ഓ ഈ ചെവിയുടെ ഒരു പ്രയാസം ഇവർക്ക് കാണിക്കുന്നവരാണ്. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സുഗന്ധദ്രവ്യങ്ങളും നല്ല എണ്ണ ഇങ്ങനെയുള്ള പൂശുന്നവരും തേക്കുന്നവരുമായിരിക്കും. ഇവരിൽ മിക്കവർക്കും അത് ഇഷ്ടപ്പെടുന്നവരാണ്. സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. അവർക്ക് വേണ്ടി എന്തും സഹിക്കാനും ചിലവാക്കാനും സാമ്പത്തികം ചിലവാക്കാനും ഇവർക്ക് താല്പര്യമുള്ളവരായിരിക്കും. എന്നാൽ അവർക്ക് തിരിച്ച് കിട്ടുന്ന വിഷമം പിടിച്ച അനുഭവങ്ങളും സുഹൃത്തുക്കളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും അവരത് വകവെക്കുകയില്ല. ഇവർ അത് ശ്രദ്ധിക്കാതെ തന്നെ വീണ്ടും അവരെ സഹായിക്കാനുള്ള താല്പര്യം കാണിക്കുന്നവരായിരിക്കും. ഇവർക്ക് നല്ല ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും എന്ന് പ്രത്യേകം പറയുന്നു. പൊതുകാര്യങ്ങളിലും കുടുംബങ്ങളിലും ഏർപ്പെടുകയും ചെയ്താൽ നല്ല ജീവിതം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇവരുടെ ശരീരം കണ്ടാൽ തന്നെ മറ്റുള്ളവർക്കൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ്. ആകർഷണ വിധേയമായ ശരീരമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ദൈവ പ്രാർത്ഥനയ്ക്കായി അയ്യപ്പ ക്ഷേത്രത്തിലും ശാസ്താവിനും മുത്തപ്പ ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദുർഗാഭഗവതിക്കും എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവുകയും വഴിപാട് ചെയ്യുകയും ചെയ്താൽ ഇവർക്ക് എല്ലാ കാര്യങ്ങൾക്കും വളരെ ഈശ്വരാധീനവും വളരെ മെച്ചപ്പെട്ട ജീവിതവും നയിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം പറയുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ കമൻസ് രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.